ലിസിബിലെ വിശുദ്ധ കുചിരേസ്യ. ജനനം 1873 ജനുവരി 2 അലൻസോണിൽ. മരണം 1897 സെപ്റ്റംബർ 30. 1925 പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഈ കൊച്ചിറാണി ഇന്ന് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പുണ്യവതിയെന്ന് അറിയപ്പെടുന്നു. 1997 വേദപാരംഗതയായി പ്രഖ്യാപിച്ചു. ആവിലായിലെ ത്രേസ്യ, സീനായിലെ കത്രീന എന്നിവർക്ക് പുറമെ ഈ ബഹുമതി നേടിയ 3 വനിതകളിൽ ഒരാൾ ലിസിവിലെ വിശുദ്ധ കുചിരേസ്യ. എയ്ഡ്സ് ബാധിതർ, വൈമാനികർ, ശാരീരിക അസ്വസ്ഥ്യമുള്ളവർ, മിഷണറിമാർ, അനാഥർ, പൂക്കച്ചവടക്കാർ, ക്ഷയരോഗബാധിതർ എന്നിവരുടെ മധ്യസ്ഥ. വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത കുചിത്രേസ്യ 15-ാമത്തെ വയസ്സിൽ തൻ്റെ 2 സഹോദരിമാരോടൊപ്പം മഠത്തിൽ ചേർന്നു. 8 സന്യാസ ജീവിതത്തിന് ശേഷം ക്ഷയരോഗം പിടിപെട്ട് കുചിത്രേസ്യ 24-ാമത്തെ വയസ്സിൽ ഇഹോലോകവാസം പിടിഞ്ഞു. ഒരു ആത്മാവിൻ്റെ കഥ എന്ന കുചിത്രേസ്യയുടെ ആത്മകഥ ഏറെ പേരെ വിശുദ്ധിയിലേക്ക് നയിച്ചു. മാതാവ് സെലിൻ മാർട്ടിൻ, പിതാവ് ലൂയിസ് മാർട്ടിൻ. വിശുദ്ധ കുചിത്രേസ്യയുടെ ആനുകൂല്യങ്ങളും അത്ഭുതങ്ങളും റോസാപുഷ്പങ്ങൾ പോലെ ചൊരിയപ്പെടുന്നു. ഈ വിശുദ്ധയുടെ തിരുനാൾ ഒക്ടോബർ 1 തിരുസഭാസാഘോഷം ആഘോഷിക്കുന്നു.